ഒരു ഇമ്പോർട്ട് റോഡ് വീലർ ആണ്. വെറും ഇമ്പോർട്ട് മാത്രമല്ല, ഒരു മൾട്ടി കൺട്രി ചാമ്പ്യൻ, ഗ്രാൻഡ് ചാമ്പ്യൻ റോട്ടാണ് ഇയാള്. സാധാരണക്കാരനല്ല, കണ്ണാ ഒരു പാത്തിനോട്ടൊക്കെ നിൽക്കുന്നെങ്കിലും ആള് ഭീകരനാണ്. ചെവിയില് നല്ല രീതിയിൽ അഴുക്കുണ്ടല്ലേ. നാല് പേര് ചെയ്യുന്നുണ്ട് ഇവിടെ. രണ്ട് ക്യാറ്റ്സിന്റെതാണ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് കഴിയുമ്പോ ഉടനെ നമ്മുടെ ചീഫ് ഗ്രൂമറും പുള്ളിയാണ് മെയിൻ ആണ്. പേരെന്താണ്? പേര് സന്തോഷ്. സന്തോഷ് നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്ന എവിടെയായിരുന്നു? നേരത്തെ ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കോട്ടയത്ത് ഉണ്ടായിരുന്നു. പത്തനംതിട്ട അല്ലേ സാർ? എന്റെ അടുത്ത് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. പത്തനംതിട്ടയാണ്. പിന്നുള്ളത് രണ്ട് സ്റ്റാഫ് കൂടെ ഉണ്ടല്ലേ, രണ്ടുപേരുണ്ട്, ഒരാളും കൂടെ ഉണ്ട് അപ്പുറത്ത്. ഇത് ഫസ്റ്റ് റൂം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ വെച്ചിട്ട് നമ്മള് ഇത് ഹെയർ കട്ടിംഗ് റൂമാണ്. ഹെയർ കട്ടിംഗ് ഇവിടെ വെച്ചിട്ടാണ്, ഡി ഷെഡിങ്ങും കാര്യങ്ങളും കോമ്പിങ്ങും നെയിൽ കട്ടിംഗും എല്ലാം. രോമത്തിന്റെ കളികളല്ലേ ഇവിടെ വെച്ചിട്ട്. അടുത്തത് ഇതെന്ന് പറയുന്നത് നമ്മുടെ വാഷിംഗ് ഏരിയ ആണ്. ഇത് വാഷ് ചെയ്യാനായിട്ടുള്ള അല്ലേ. ഈ ഒരു ടേബിള്, ഇത് എന്തോന്നുള്ള ടേബിളാണ്? ഇത് ഡ്രൈവിംഗ് ടേബിൾ ആണ്. ഇവരെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആയി. ഇവിടെ ഇവിടെ വെച്ചിട്ടല്ലേ കുളിപ്പിക്കുന്നത്? അവരുടെ ബാത്ത് ടബ്ബ്. ഓരോ പെറ്റിനെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ടബ്ബ് ക്ലീൻ ചെയ്യും. ഇതിനകത്ത് നിർത്തിയിട്ട് കുളിപ്പിക്കും. അതെ, അപ്പൊ ഓരോ പെറ്റിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ടബ്ബ് ഫുള്ള് ക്ലീൻ ചെയ്യും. ഓക്കെ, ഇത് ക്ലീനിങ് ആയപ്പോ നടക്കുന്നേ അല്ലേ. ക്യാറ്റിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഡോഗ്സിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യും. ഹെവി ഡോഗ് വരുവാണെങ്കിൽ നമുക്കിത് പെറ്റിനെ നമുക്ക് എടുത്ത് കയറ്റേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഹൈഡ്രോളിക് ആണ്, ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് താന്നാന്ന് വരുവാണ് അല്ലേ. അപ്പൊ ഈ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഡോഗിനെ കയറ്റാം. നമ്മളൊക്കെ എടുത്ത് അടിപൊളി, അപ്പൊ പൊക്കി എടുത്ത് കയറ്റണ്ട, അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് കയറാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചാൽ പൊക്കും. ഓക്കെ, ഇതിനകത്ത് ഇത് ഇവർക്ക് സ്ലിപ്പർ ആവാതിരിക്കും. ഇതില് ഫുള്ള് താഴെ പൊയ്ക്കോളും. അപ്പൊ ഇത് അവർക്ക് സ്ലിപ്പർ ആവാതിരിക്കാൻ വേണ്ടിട്ടുള്ള, ഗ്രിപ്പിന് വേണ്ടിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇത് തന്നെ പോകത്തില്ല, റബ്ബർ ആണോ അത്? പട്ടിക്കൂടിലൊക്കെ ഇടുന്ന ടൈപ്പ് മെറ്റീരിയൽ തന്നെ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈസ് മീഡിയ. നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ പെറ്റ്സയാസിസിൽ. ഇവിടുത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഒരു സർപ്രൈസ് ഉണ്ട്. പെറ്റ്സയാസിസ് ഇവിടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ഗ്രൂമിംഗ് സെന്റർ. ഇവിടുത്തെ ആദ്യത്തെ ഗ്രൂമിംഗ് സെന്റർ ആണ്. ആദ്യത്തെ മാത്രമല്ലല്ലോ, കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രൂമിംഗ് സലൂൺ ആണ്. ഏറ്റവും വലിയ ഗ്രൂമിംഗ് സലൂൺ ആണ്. പുതിയ പേരാണ് കേട്ടോ, അടിപൊളി പേരാണ്. അടിപൊളി പേര് മാത്രമല്ല, അതാണ്ട് പടമൊക്കെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തോട്ട് നമുക്ക് കയറി കാണാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട്. നമുക്ക് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇപ്പൊ ഒരു ഏരിയ, നമ്മുടെ ഇതൊരു അത്യാവശ്യം ഒരു ടൗൺ ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു നാട്ടിൻപുറം സ്റ്റൈലിൽ തന്നെയാണ് ഇച്ചിരി ഉള്ളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പൊ അധികം ഡോഗ്സും ട്രെയിൻഡ് അല്ല. ട്രെയിൻഡ് അല്ലാത്ത മിക്കവാറും ഡോഗ്സ് ചിലപ്പോൾ അഗ്രസീവ് ആകും പുറത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ. അങ്ങനെയുള്ള ഡോഗ്സിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓണറിന്റെ ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾ ഗ്രൂം ചെയ്ത് കൊടുക്കുമോ? നമുക്ക് ഓണേഴ്സിന്റെ ആ സമയത്ത് ഗ്രൂം ചെയ്യുന്ന സമയത്ത് ഓണേഴ്സ് അകത്ത് വേണമെന്നില്ല. നമ്മളത് അങ്ങനെ അലൗഡ് ചെയ്യാറില്ല. അലൗഡ് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ഡോഗും അല്ലെങ്കിൽ ആ ഒരു പെറ്റുമായിട്ട് നമ്മളൊരു കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ, ആ ഒരു കണക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ഓണേഴ്സ് ഉണ്ടെങ്കിൽ അത്രയും കണക്ഷൻ വരത്തില്ല പെട്ടെന്ന്. ഓക്കെ, മനസ്സിലായി. അതായത് ട്രസ്റ്റ്, നമ്മളായിട്ട് ഒരു ട്രസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ, അപ്പൊ പെറ്റ് ഓണറിന്റെ അവര് പുറത്തു നിൽക്കുമ്പോഴത്തേക്ക് ഡോഗിന് അല്ലെങ്കിൽ പെറ്റിന് മനസ്സിലാവും നമ്മൾ ഒന്നും ചെയ്യാനല്ല, ജസ്റ്റ് ഗ്രൂമിംഗ് ആണ് നടക്കുന്നത്. അപ്പം അവർക്ക് നമ്മളായിട്ട് ഒരു ട്രസ്റ്റ് വരും. അതായത് പ്രോസസ്, ഓണറിന് ഡോഗിനെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. അഗ്രഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡോഗിനെ നിങ്ങൾ ഏറ്റെടുക്കുന്നു, കുറച്ചു നേരം കൊണ്ടിട്ട് ഫ്രണ്ട്ലി ആവുന്നു, ഗ്രൂം ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് ഓണറിന്റെ പ്രസൻസ് ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്. പുറത്ത് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട്. പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡോഗിനെ ഗ്രൂം ചെയ്ത് കാണാം കേട്ടോ. അതാണ് ഇതിലെ കൂടെ കാണാം, അല്ലാതെ ഒളിച്ചു വെച്ച് ചെയ്യുമെന്നല്ല. ഡോഗിനെ കാറ്റിനെ നമ്മളിവിടെ വിത്തൗട്ട് എനി സെഡേഷൻ ആണ് നമ്മൾ ഗ്രൂം ചെയ്യുന്നത്. ഒരു പ്രൊഫഷണൽ വേയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സെഡേഷൻ, അതായത് ചിലർ അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ്സിനെ സെഡേറ്റ് ചെയ്തതിന് ശേഷം, മയക്കിയതിന് ശേഷം ഗ്രൂം ചെയ്യാറുണ്ട്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു അല്പം ടൈം ചിലപ്പോൾ കൂടുതൽ എടുത്തെന്ന് വരും, പക്ഷെ ഫ്രണ്ട്ലി ആക്കിയതിന് ശേഷം ചെയ്യാവുള്ളൂ. പിന്നെ ഭയങ്കര അഗ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൗത്ത് ക്യാപ്പ് യൂസ് ചെയ്യും, ഇത്രയല്ലേ ഉള്ളൂ. മസിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഈ കോളർ യൂസ് ചെയ്യും. ഈ കോളറിന്റെ പോലും ആവശ്യം വരുന്നില്ല, എല്ലാം മസിലിനകത്ത് തന്നെ നിൽക്കും. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ ഗ്രൂം ചെയ്യുന്നത് ഡോഗിനെ ക്യാറ്റിനെ, ഇത് രണ്ടുമാണല്ലോ. ഇതിന് ഏകദേശം എത്ര ടൈം എടുക്കും ഈ പ്രോസസ്? നമുക്ക് നോർമലി ഒരു മിനിമം 2 hours മിക്കവാറും എല്ലാ പെറ്റിനും എടുക്കാറുണ്ട്. 2 മണിക്കൂർ എടുക്കും? അറ്റ് എ ടൈം എത്ര ഡോഗിനെ അല്ലെങ്കിൽ ക്യാറ്റിനെ ചെയ്യാൻ പറ്റും? 3 to 4 animals നമുക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു 3 മുതൽ 4 വരെ ആനിമൽസിനെ ചെയ്യാം. 2 മണിക്കൂർ ഒരു വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും.
ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പുറത്തൊക്കെ പോയി റിഫ്രഷ് ആയിട്ട് വരാം, അതിനകത്തൊന്നും പ്രോബ്ലം ഇല്ല. അതല്ല, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥലമുണ്ട്, കാരണം ഇവിടെ ഒരാളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഇയാളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ഓണറാണോ? എന്ത് പേരെന്തുവാ? ഓണർ അടിപൊളി ഒരാളിനെ തന്നെ ആട്ടോ നമ്മള് ഗ്രൂം ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ഇയാൾക്ക് നഖമൊക്കെ വെട്ടണം, ഈ നെയിലൊക്കെ നഖമൊക്കെ ഒരു വളർന്നിട്ടുണ്ട്. ആ ഈ നെയിൽ കട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഏത് ബ്രീഡാണെന്നുണ്ടെങ്കിലും നെയിൽ കട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ചലഞ്ച് ആണല്ലോ ഓണറിനെ സംബന്ധിച്ചിടത്തോളം. ചിലപ്പോ ഈ ബ്ലീഡിങ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഡോഗ് ആക്രേഷൻ കാണിക്കും, ചിലപ്പോ കടിക്കും. ഇതും എല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്യത്തില്ല. ഈ ഗ്രൂമിംഗ് എന്ന് പറയുന്ന ഈ പാക്കേജിൽ ഇല്ലേ? നമ്മുടെ ഒരു ഫുൾ ഗ്രൂമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് നെയിൽ ക്ലിപ്പിംഗ് ഉണ്ട്, നെയിൽ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നെയിൽ ഗ്രൈൻഡിങ് ഉണ്ട്. നെയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഷാർപ്നെസ് എല്ലാം കളയാനായിട്ട് ഗ്രൈൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇയർ ക്ലീനിങ് ഉണ്ട്. ഇയർ ക്ലീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഒരു റോഡ് വീലർ ആണെങ്കിൽ ഫുൾ ഡീഷെഡ് ചെയ്യാനുണ്ട്. അതായത് ഇതിനകത്ത് കുറച്ച് ഡാമേജ്ഡ് ഹെയർ ഉണ്ടാവും, പൊഴിഞ്ഞിരിക്കുന്ന ഹെയർ ഉണ്ടാവും, പൊഴിയാനുള്ള ഹെയർ ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഡീഷെഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഫുള്ള് കളഞ്ഞിട്ടാണ് നമ്മൾ കുളിപ്പിക്കാനായിട്ട് എടുക്കുന്നത്. ഇപ്പൊ കുളിപ്പിക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടു വട്ടം ഷാംപൂ വാഷ് ചെയ്യും. ഇവരുടെ പുറത്ത് അല്ലെങ്കിൽ കോട്ടിൽ നമുക്ക് എക്സസീവ് ഓയിൽ ഉണ്ടാവും എപ്പോഴും. അപ്പൊ ആ ഒരു ഓയിൽ ആ അഴുക്കും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടു വട്ടം ഷാംപൂ വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം കണ്ടീഷണർ ഉപയോഗിക്കും, കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് രണ്ടും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്രൈ ചെയ്യുന്നത്. നമുക്കിതെല്ലാം കാണാമല്ലോ. ഒരു കാര്യം ചെയ്യാം, നമ്മളിതെല്ലാം നമുക്ക് ഓഡിയൻസിന് കാണിച്ചു കൊടുക്കാം. നമ്മൾ പറയുന്നതിനെക്കാട്ടി കൂടുതൽ അവർക്ക് ക്ലാരിറ്റി എന്ന് പറയുന്നത് അതായിരിക്കും. ഈ ഡോഗ് അഗ്രസീവ് അല്ലല്ലോ, ഇത് പാവത്താനാണ്. റോട്ടാണെന്നുണ്ടെങ്കിലും ആള് പാവത്താനാണ്. നീ എത്ര പാവാന്ന് പറഞ്ഞാലും നെയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് വേദനിച്ചാൽ ചിലപ്പോ പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ആ ചലഞ്ച് എല്ലാം എങ്ങനെ എടുക്കുന്നുള്ളത് നമ്മൾ കണ്ടു നോക്കാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മള് ഗ്രൂമിങ്ങിലോട്ട് പോവുകയാണ്. ഇതിനകത്തൊക്കെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എന്തായാലും ഗ്രൂമിങ്ങിന്റെ ടൈമിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇയാളായിട്ട് പോവാം. ഇത് ഹൈഡ്രോളിക് അല്ലേ? ഒന്ന് കംഫർട്ട് ആയതിനു ശേഷം അല്ലേ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടുന്നവർക്ക് ആകെ വേണ്ടുന്ന പറയുന്നത് കുറച്ചുനേരം കാത്തിരിക്കാനുള്ള ക്ഷമ. പിന്നെ ഒരു കാര്യം കൂടെ വേണം, ഇതിന്റെ ക്യാഷ് റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? അത് ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണല്ലോ. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മളിപ്പോ ഇവിടെ രണ്ട് ടൈപ്പ് ബ്രീഡ് അനുസരിച്ചാണോ? ബ്രീഡ് അനുസരിച്ച്, നമ്മുടെ കോട്ടിന്റെ ടൈപ്പ് അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ, നമുക്ക് റോട്ടിനെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഗ്രൂമിങ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരനും അഫോർഡ് ചെയ്യണം. ഒരു എക്കണോമി ഗ്രൂമിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രീമിയം ഗ്രൂമിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രീമിയം ഗ്രൂമിങ് ചൂസ് ചെയ്യുന്നവർക്ക് പ്രോഡക്ട്സും പ്രീമിയം ആയിരിക്കും. നമ്മള് സാധാരണക്കാരിപ്പോ വീട്ടില് ദിവസവും ജീ കുടിക്കുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യാറില്ലേ, അതും ഈ പ്രൊഫഷണൽ ഗ്രൂമിങ്ങും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് വരുന്നത്? നമ്മളിപ്പം വീട്ടില് ജീ കുളിപ്പിക്കുന്നതിനെക്കാട്ടിലും നല്ലതുപോലെ നമ്മളിപ്പം ഈ ഡോഗിനെ തന്നെ അവർ ഡെയിലി കോംബ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അവർ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നു പറഞ്ഞു, ഗ്രൂമിങ്ങിന് കൊണ്ടുവന്നതിന് മുന്നേ തീരെ വൃത്തികേടായി കിടന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പം ഇപ്പൊ തന്നെ നോക്കിയാൽ അറിയാം, ഇതിന്റെ ദേഹത്ത് ഫുള്ള് അഴുക്കുകളുണ്ട്, പൊടിയുണ്ട്, നല്ലോണം രോമം കൊഴിയുന്നുണ്ട്. അപ്പൊ ഇവരെ നമുക്ക് തടവുമ്പോ തന്നെ കൊഴിഞ്ഞു പോകുവല്ലേ? തടവുമ്പോ തന്നെ കൊഴിഞ്ഞു വരുന്നുണ്ട്. ക്ലൈമറ്റിന്റെ ആയിരിക്കും അല്ലേ? ഒരു ഷെഡിങ് ഈ ഒരു സീസണിൽ ചൂട് കൂടുന്നതിന്റെ ഉണ്ടായിരുന്നു. പിന്നെ പ്രോപ്പറായിട്ട് കോംബ് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇയാളുടെ സ്കിന്നും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ക്ലീൻ ആയിട്ടില്ല, അഴുക്കുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ലോണം ഡീഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊഴിഞ്ഞിരിക്കുന്ന രോമം, ഡാമേജ്ഡ് ആയിട്ടുള്ള രോമങ്ങള്, എല്ലാ ഹെയറും കൊഴിഞ്ഞിങ്ങി വരും. അപ്പൊ ഹെൽത്തി കോട്ട് മാത്രം അവിടെ നിൽക്കുകയും ചെയ്യും. പിന്നെ കുളിപ്പിക്കുമ്പോഴത്തേക്ക് ഈ സ്കിന്നും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ആവും. ഇയാളെന്തായാലും അഗ്രസീവ് അല്ല എന്നുള്ള കാര്യം ക്ലിയർ ആണ്. നമ്മുടെ അടുത്ത് യാതൊരു എതിർപ്പും കാണിച്ചിട്ടില്ല. ആകെ നഖം വെട്ടുന്ന കാര്യത്തിലായിരിക്കും ഒരു പക്ഷെ ഉണ്ടെങ്കിൽ, അല്ലേ? ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു അഗ്രഷൻ കാണിക്കാൻ സാധ്യതയുള്ളൂ. ഇയാൾക്ക് നമ്മള് മൗത്ത് ക്യാപ്പ് ഒന്നും ഇടത്തില്ലേ? നമ്മള് നെയിൽ കട്ട് ചെയ്യാവുന്ന സമയത്ത് നമുക്കൊന്ന് മസിൽ ചെയ്യാം. ഇപ്പൊ നോർമൽ ആണ്, ഇപ്പൊ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലോ. രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ, മലയാളികളല്ലേ? മൺകുരി സാധനം അറിവിന്ദ്.
അവർക്ക് മലയാളം മനസ്സിലാവുമോ? ഇല്ല, ഇല്ല. ഹിന്ദിയാണോ? ഇംഗ്ലീഷും ഹിന്ദിയും മനസ്സിലാവും. ഓക്കെ, ജാക്കിന് എല്ലാ ലാംഗ്വേജും മനസ്സിലാവില്ല. ജർമ്മൻകാരനാണ് ഇയാളുടെ കാര്യം നമ്മൾ പറയാനുണ്ട്. സാധാരണ ലോകങ്ങളിലല്ലോ ഇയാളൊരു ഇമ്പോർട്ട് റോഡ് വീലർ ആണ്. ഇമ്പോർട്ട് മാത്രമല്ല, ഒരു മൾട്ടി കൺട്രി ചാമ്പ്യൻ, ഗ്രാൻഡ് ചാമ്പ്യൻ റോട്ടാണ് ഇയാള്. സാധാരണക്കാരനല്ല, കണ്ണാതിരി പാത്തിനോട്ടൊക്കെ നിൽക്കുന്നെങ്കിലും ആള് ഭീകരനാണ്. ആള് എത്ര നാല് തവണ എങ്ങാണ്ട് ചാമ്പ്യൻ ആയിട്ടുണ്ടല്ലേ? ഫോർ കൺട്രി ചാമ്പ്യൻ ആണ്. ഓക്കെ, പേരെന്തായിരുന്നു പുള്ളിക്കാരന്റെ? ടോം എന്നാണ് പേര്. ടോം, ടോം, ടോം. നിങ്ങളുമായിട്ട് പരിചയം ഉണ്ടോ? നേരത്തെ പരിചയം ഉണ്ടോ? ഇല്ല, പരിചയം ഇല്ല. ആദ്യമായിട്ട് വരുമോ? മുഖത്തൊരു പുച്ഛം. നമ്മള് ചാമ്പ്യന്മാരല്ലേ. നമ്മളെ ഗ്രൂം ചെയ്യുമ്പോ ഇതൊന്നും പോകത്തില്ല, വീട്ടിൽ ചെയ്യുമ്പോ അല്ലേ? ടീഷർട്ടും കഴിഞ്ഞു, ഇപ്പൊ രോമം ഒന്ന് പിടിച്ചു കാണിച്ചേ. ഇനി അടുത്ത് എന്തോ ചെയ്യാൻ പോന്നെയിൽ കട്ടിങ്, ഇതിന്റെ ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള ഭാഗം. പക്ഷെ ഇയാളുടെ കാലിന്റെ ചില ഒരു നഖത്തിലേ ഉള്ളത് ഇയാള് പുറത്തൊക്കെ അഴിച്ചു വിടുന്ന ടൈപ്പ് ആയതുകൊണ്ട് നാച്ചുറലി ഇത് കുറെ പോയിട്ടുണ്ട്. പക്ഷെ ഒരു നഖം പോവാതെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും നഖം വളർന്നു കഴിഞ്ഞാൽ ഓടുന്ന സമയത്ത് തട്ടി കഴിഞ്ഞാൽ അവിടെ ഒടിഞ്ഞിട്ട് മുറിവുണ്ടാവും. തട്ടി കഴിയുന്നതിന്റെ മാത്രമല്ല, ഓവറായിട്ട് നമ്മള് ഇങ്ങനെ നമ്മുടെ ഈ ജോയിന്റ്സില് പ്രശ്നം ഉണ്ടാവും, നമുക്ക് പെയിൻഫുൾ ആയിരിക്കും ഒരുപാട് നഖം വളർന്നു കഴിഞ്ഞാൽ. അപ്പം ഈ പെയിൻഫുൾ ആവുമ്പോഴത്തേക്ക് ഇവര് കാല് വേറെ പല ആംഗിളും ചരിച്ചു വെച്ച് നടക്കാൻ തുടങ്ങും, അത് അവർക്ക് ജോയിന്റ്സിനൊക്കെ പ്രശ്നം ഉണ്ടാകും. പ്രോപ്പർ ആയിട്ട് നെയിൽ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. നെയില് കട്ട് ചെയ്യുമ്പോ വേദന ഒന്നും ഇല്ലാത്തോണ്ടാണ് ഇയാള് ദാണ്ട് പാവത്താൻ്റെ കൂടെ ഇരിക്കുന്നത്. ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മളത് വീട്ടിൽ ചെയ്യുമ്പോ തന്നെ അറിയാം, ജസ്റ്റ് ഒരു ഒരു അല്പം കയറി പോയാൽ പോലും ഇതിനകത്തുനിന്ന് ബ്ലഡ് വരികയും ഇവര് ബഹളം വയ്ക്കുകയും ചെയ്യും. ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഗ്രൈൻഡ് ചെയ്യുമ്പോ അത്രയും ബുദ്ധിമുട്ടില്ല അല്ലേ? ഇപ്പൊ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായത് കൊണ്ടിട്ടാണ് ഇങ്ങനെ സ്പീഡില് പിടിച്ചു വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഈ ഒരു കോൺഫിഡൻസില് നമ്മള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ചോര വരും, ഉറപ്പായിട്ടും വരും. എനിക്കും ഞാൻ ആദ്യത്തെ ടോഗിന് ചെയ്തപ്പോ ബ്ലഡ് വന്നിട്ടുണ്ട്. അത് കട്ട് ചെയ്യുന്ന ആളിന്റെ കോൺഫിഡൻസ് കാരണമാണ് ഡോഗ് കൂളായിട്ടിരിക്കുന്നത്. നമ്മൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ഉടനെ ഇയാളുടെ മൂഡ് മാറും. അതേപോലെ ഈ കട്ട് ചെയ്യുന്നതും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെട്ടുന്ന പോലെ തോന്നുന്നേ ഉള്ളൂ. ഇതൊരു ആംഗിളിലാണ് കട്ട് ചെയ്യുന്നത്. ആ ഒരു ആംഗിൾ അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് വരും. കണ്ടോ, ഡോഗ് വളരെ കൂളായിട്ടിരുന്ന് കൊടുക്കുന്നുണ്ടോ? കഴിഞ്ഞു, അടുത്തത് നെയിൽ ഗ്രൈൻഡിങ് അല്ലേ? ഇതാണോ ഗ്രൈൻഡ് ചെയ്യുന്ന മെഷീൻ?
ഇതിന്റെ ഒരു ചെറിയ ഐറ്റം ബാറ്ററി ഇട്ട് ഓട്ടിക്കുന്ന എനിക്ക് പണ്ട് തന്നിട്ടുണ്ട്. ടി ഷർട്ടിങ് കഴിഞ്ഞു, നെയില് കട്ട് ചെയ്തു, നെയില് ഗ്രൈൻഡ് ചെയ്തു, ഇനി എന്താ അടുത്ത ചെയ്യാൻ പോന്നേ? ഇയർ ക്ലീനിങ് ആണ്, അത്യാവശ്യം നല്ലതുപോലെ ചെവിയില് നല്ല രീതിയിൽ അഴുക്കുണ്ടല്ലേ. ഒഴിച്ചിട്ട് ഇയർ ഒന്ന് ഫ്ലഷ് ചെയ്യണം. രോഗം ഇരുന്ന് തരുമോ? അന്നേരം അതായത് ഇതിനകത്തോട്ട് കയറണം അല്ലേ? ഇത് ഇരുന്ന് തരാത്ത രോഗമാണെങ്കിലോ? സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യല്ലേ. രോഗം പെട്ടെന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ കോൺഫിഡൻസിലാണ് രോഗം ഇരിക്കേണ്ടത്. ഓണർ ഉണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമല്ലേ? ഓണർ ഉണ്ടെങ്കിൽ നമ്മുടെ ഡോഗ് നമ്മളായിട്ട് ഇത്രയും കോഓപ്പറേറ്റ് ചെയ്യത്തില്ല. അവരെ കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, അവർ ചിലപ്പോ അങ്ങോട്ട് ചാടാൻ നോക്കും, അതൊക്കെ ചെയ്യില്ലേ. ഇത്രയും നല്ല രീതിയിൽ കോഓപ്പറേറ്റ് ചെയ്യും. ചെവിയിൽ നല്ല അഴുക്കുണ്ടായിരുന്നു. ഇയർ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്, ചെവിയെല്ലാം ക്ലീൻ അല്ലേ? അത് തന്നെ, കളറ് തന്നെ മാറി. ആദ്യത്തെ കളർ അല്ല ഇപ്പോ. ഈ ചെവിയിലും ഇതേപോലെ തന്നെ. നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള സ്പേസ് കുറവാണ്, അതുകൊണ്ടിട്ടാണ്. മാത്രമല്ല ഇവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആകും, അതുകൊണ്ടിട്ട് ദൂരെ നിന്നതാണ്. റോട്ടിന്റെ ഇയർ ക്ലീനിങ് വരെ കഴിഞ്ഞു. അപ്പൊ ആ റൂമിൽ നിന്ന് ഈ റൂമിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബാത്തിങ് ആണ്. ബാത്തിങ് അല്ലേ ഇനി? അപ്പൊ ബാത്തിങ്ങിന് ഉള്ള ഇതൊക്കെ ഷാമ്പു അല്ലേ? അതെ, നമ്മള് യൂസ് ചെയ്യാൻ പോണ ഷാമ്പു ആണ്, ബ്രഷ് പപ്പിയുടെ ആണ്. ഇത് ഷാമ്പു ആണ്, ഇത് കണ്ടീഷണർ ആണ്. ഷാമ്പു കണ്ടീഷണർ. ഓക്കെ, ഇത് ഇനി എത്ര തവണയായിട്ടാ കുളിപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ? രണ്ട് തവണ ഷാമ്പു ബാത്തിങ്ങും, രണ്ട് തവണ ഷാമ്പു ബാത്തിങ്ങും, അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ ഡീഷെഡിങ് ചെയ്തിട്ട് ഡീഷെഡ് ചെയ്തിട്ട് വീട്ടിൽ വിടും. അതാണ്. ഓ, അതായത് കാൽപാദത്തിന്റെ അടിയിലെ രോമം എടുക്കുന്ന ഇതെല്ലാം ഡ്രൈ ആക്കിയതിന് ശേഷം. Thank you.
എവിടെ പോവുക, എവിടെ പോവുക, അടച്ചേക്കുക, അടച്ചേക്കുക, മുതലാളിമാര് നോക്കിയിരിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ഹൈജീൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് നനവും അഴുക്കും ഒക്കെ ഇരുന്നിട്ട് പങ്കല് വരാൻ സാധ്യതയുണ്ട്. ടിക്സ് കയറിയിരിക്കും ഇവിടെ, കയറി നമ്മളിങ്ങനെ വളർന്നു കിടന്നാൽ. പിന്നെ ഗ്രിപ്പ് കുറയുന്നതും ഇത് വളരുമ്പോഴല്ലേ, തറയിലൊക്കെ തെന്നി പോകുന്നത്. ഹെയർ നല്ല ഇതിപ്പം ഇങ്ങനത്തെ ബ്രീഡിന് കുഴപ്പമില്ല, ഹെയറി ബ്രീഡ് ആണെങ്കിൽ ഇത് ഫുൾ അങ്ങ് കവറാവും. ഇയാൾക്ക് പിന്നെ അത്രയും വലിയ പ്രശ്നമില്ല. ജർമ്മൻ ഷെപ്പേർഡ് എങ്ങനെ കവറാവുന്നത്? ഇവിടെ കഴിയുമ്പോ ഇയാളുടെ എല്ലാം കംപ്ലീറ്റ് ആവുകയാണല്ലേ. ഏതാണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ഹെയറിന്റെ ഒക്കെ ഗ്ലോ ഒക്കെ ഉണ്ടോ? അതാ നേരത്തെ നമ്മള് പിടിക്കുമ്പം തന്നെ ഇളകി വരുമായിരുന്നു രോമം ഒക്കെ, അതെല്ലാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. രോമം അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഈ സ്ഥലം എല്ലാവർക്കും അറിയാമല്ലോ, ഇത് കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയില് കരുനാഗപ്പള്ളിയാണ്. പെറ്റ്സയാസിന്റെ വീഡിയോസ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഗ്രൂമിങ്ങിന്റെ റേറ്റ് ഈ വീഡിയോയിൽ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്രീഡിനും അങ്ങനല്ലേ, ഓരോ ബ്രീഡിനും അതേപോലെ തന്നെ ഹെയറിന്റെ കണ്ടീഷൻ, ഡോഗിന്റെ കണ്ടീഷൻ ഇതെല്ലാം അനുസരിച്ചിട്ടേ നമുക്ക് റേറ്റ് പറയാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാലും ഇപ്പൊ 20% അങ്ങനെ ഡിസ്കൗണ്ട് ഇല്ലേ? ആ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്തായാലും 20% ഡിസ്കൗണ്ട് ഉണ്ട്. ആർക്കെങ്കിലും ഗ്രൂമിങ് ഡോഗിന്റെ ഒക്കെ അത്യാവശ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും കേട്ടോ, കൺഫേം ആയിട്ട് പറയുകയാണ്. നല്ല രീതിയിൽ ചെയ്യും. നമുക്ക് ആകെ വേണ്ടതെന്ന് പറയുന്നത് ഒരു 2 മണിക്കൂർ ഡോഗിന് ഇവിടെ കൊടുക്കണം. നമ്മളിത് ചെയ്യാൻ തുടങ്ങിയിട്ട് 2.5 മണിക്കൂർ ആയല്ലേ. പിന്നെ ഹെയർ ഉള്ള ബ്രീഡാണെങ്കിലും അതിനനുസരിച്ചിട്ട് സമയം എടുക്കും. അത് മാത്രമേ ഉള്ളൂ, കുറച്ച് നേരം സ്പെൻഡ് ചെയ്തെടുക്കുന്നതാണ്. നല്ല വർക്കുണ്ട്, ഡോഗ് അടിപൊളിയാകും. അക്കാര്യത്തെ നമ്മൾ കൺഫേം ആയിട്ട് പറയുവാണ്. നല്ലതാ, നല്ല ഗ്ലോ ആയിട്ടുണ്ട്, കാണാൻ നല്ല രസം. നമ്മളെന്തായാലും നമ്മുടെ ചെറിയോ അല്ലെന്നുണ്ടെങ്കിൽ ടെസ്സയൊക്കെ ആയിട്ട് ഇങ്ങോട്ടൊന്ന് വരുന്നതായിരിക്കും.